ചെറുപയറുകറിക്കാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു ചെറിയൊരു ബൗളിൽ ഒരു ബൗള് കുതിർത്ത കടല, പിന്നെ വേണ്ടത് ഒരു നേന്ത്രക്കായ, പിന്നെ ചെറിയൊരു കഷ്ണം ചേന. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കടല ഒന്ന് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതേ കുക്കറിലോട്ട് ഞാൻ നമ്മുടെ കടല ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഈ കടലയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ കടൽ ഇരുന്ന് വേവട്ടെ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് കാൽമുറി നാളികേരം, കാൽമുറിയുള്ള നാളികേരം വേണം. അത് കുറച്ച് ജീരകട്ടിട്ട് 1/2 ടീസ്പൂൺ ജീരകട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവണ്ട, ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. കുറച്ച് തെരുതരാ കിടക്കണുണ്ടോ, ഇതേപോലെ അരച്ചെടുത്താൽ മതി. ഇതോടെ ഇരിക്കട്ടെ. നമ്മുടെ കടലത്തെ വിസിലൊക്കെ പോയിട്ടുണ്ട്, ഒന്ന് തുറന്നു നോക്കാം. കടല നന്നായി വെന്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെ നമുക്ക് ആ പച്ചക്കറികളും കൂടി വേവിച്ചെടുക്കാം. നമ്മൾ നമ്മുടെ പച്ചക്കറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു 1 വിസിൽ വരെ നോക്കാം നമുക്ക്. അപ്പൊ ഞാനിത് 1 വിസിൽ വന്നപ്പോ ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മാറ്റിയിട്ട് വേറൊരു പാത്രം വെക്കാം. അരിക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അരിക്ക് കുറച്ച് കടുക്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക്, കറിവേപ്പിന്റെ ഇല, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. 1 നാളികേരത്തിന്റെ 3/4 ഭാഗം നമ്മൾ കാൽഭാഗം ഇട്ടിട്ടാണ് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കിയത്. എന്നിട്ട് ഈ നാളികേരം നമുക്ക് ഒരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ ചെയ്യാന്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഒരു 10 മുതൽ 15 മിനിറ്റ് വേണ്ട സമയം വേണ്ടി വരും നമുക്കിതൊന്ന് വറുത്ത് കിട്ടണമെങ്കില്. അതേ 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് ബ്രൗൺ കളറായിട്ട് വരാന്. നമുക്കിനിത് മാറ്റി വയ്ക്കാം. ഇതേ നമ്മുടെ കായയും ചേനയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ കടലയും കൂടി ഇടാം. കുറച്ച് മുളക് പൊടി. എരിവൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് കേട്ടോ, കൂട്ടുക കുറയ്ക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം അത് നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ അധികം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ശർക്കരയും ചേർക്കാം. ശർക്കരയുടെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു 1/2 അച്ച് ശർക്കര ഇറങ്ങുന്നത്. നമുക്ക് ശർക്കരയും കൂടി അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെള്ളം ഒന്ന് വറ്റിയിട്ട് വരട്ടെ. അതിന്റെ നമുക്കിതിനകത്തെ ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കി വെക്കാം.
മധുരം കുറവാണ്, നമുക്ക് കുറച്ചും കൂടി ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിതേ ഒരു അരച്ചോളം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഈ ശർക്കരയൊക്കെ ഒന്ന് അലിങ്ങി കയറട്ടെ അതില്. നമ്മുടെ നാളികേരം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പതാ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പതേ നമ്മുടെ കൂട്ടുകറി ഞാൻ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു ഡിഷുമായിട്ട് വേറൊരു ദിവസം കാണുന്നവരെ താങ്ക് യു.